ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മീനു ടോക്കീസ്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം എല്ലാവരുടെ ഡി പി ആയിട്ടും പ്രൊഫൈൽ പിക്ചർ ആയിട്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇതുപോലുള്ള പിക്ചേഴ്സ് ആണ്, അതായത് കാരിക്കേച്ചർ ഇമേജസ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാരിക്കേച്ചർ ഇമേജസ് വളരെ പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് വീഡിയോ മേക്ക് ചെയ്തത് പോയി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും, പെട്ടെന്ന് തന്നെ പോയി കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ആപ്പ് ട്യൂൺ ആപ്പാണ്. അപ്പോൾ ട്യൂൺ ആപ്പ് സെലക്ട് ചെയ്യാം. ട്യൂൺ ആപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നേരെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഫോട്ടോ അവർ കാർട്ടൂൺ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്കിപ്പ് കൊടുക്കാം. നമുക്ക് ഈ ആപ്പിൽ നിന്ന് തന്നെ സേവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ വാട്ടർമാർക്ക് വരും. അതുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജ് കിട്ടി. ഇനി നമ്മൾ പോകേണ്ടത് നമ്മുടെ ഈ ഒരു ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി വേണം. ആ ബോഡി സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കാരിക്കേച്ചർ ഇമേജസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇമേജസ് താഴേക്ക് വരും. യെസ്, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇമേജസ് താഴത്തേക്ക് വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഇമേജ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അത് കൊടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബോഡി കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്നെ നമുക്ക് നേരെ പോകേണ്ടത് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പിലേക്കാണ്. അപ്പോൾ ഈ രണ്ട് ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ പിക്സാർട്ടിലേക്ക് പോവാണ്. നമ്മൾ സ്കിപ്പ് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ നമുക്ക് നമ്മളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗേളിൻ്റെ ഇമേജാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബോഡിയാണ് സെലക്ട് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് ഹെഡിൻ്റെ ആവശ്യമില്ല, ഹെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഫോട്ടോയുടെ. എന്നിട്ട് നമുക്ക് ഈ ബോഡി മാത്രം മതിയാവും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡ്രോ എന്നൊരു ഓപ്ഷൻ എടുക്കാം. ഡ്രോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ബ്രഷ് കിട്ടും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ ചൂസ് ചെയ്യാം. ഇവിടെ വൈറ്റ് എടുത്ത് നമ്മളിവിടെ ബ്രഷ് കൊടുക്കുക. ഈ ബ്രഷിൻ്റെ സൈസ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഹെഡ് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ അടുത്തേക്ക് അത് നെക്കിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ തിന്നാക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം നമ്മൾ ഇമേജിൻ്റെ ഹെഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നമ്മളിത് സേവ് ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഒന്നും കൂടി എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചൂസ് ചെയ്തിരിക്കുന്ന ആ ബോഡി വരും. അപ്പോൾ നമ്മൾ ആ ബോഡി വീണ്ടും സെലക്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഹെഡാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊണ്ടുവരാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരും. അപ്പോൾ നമ്മൾ നേരത്തെ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഹെഡായിരുന്നു. അപ്പോൾ അതെടുക്കാം. നമ്മളിവിടെ സ്ക്രീൻഷോട്ട് എടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ ഹോൾ ഇമേജാണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹെഡ് മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ക്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഹെഡ് നമ്മുടെ ബോഡിയിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് എങ്ങനെ അതാവുമെന്ന്. ഓക്കെ ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ഇറേസർ എടുക്കുക. ഈ ഇറേസർ എടുത്തിട്ട് ഇവിടെ പേഴ്സൺ കൊടുക്കുക. പേഴ്സൺ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. ഇവിടുത്തെ ഹാർഡ്നെസ് 100 ആക്കി വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യും. നിങ്ങൾക്ക് ഹെയർ വെക്കണം എന്നുണ്ടെങ്കിൽ ഹെയർ വെക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് തെറ്റിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിങ്ങനെ എറേസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണുന്നവരെ ബൈ.